ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ മലയോരത്ത് നാശനഷ്ടങ്ങളും വർദ്ധിക്കുന്നു. പുഴകൾ കരകവിഞ്ഞതോടെ മലയോരത്ത് വെള്ളപ്പൊക്ക ഭീഷണിയും നിലനിൽക്കുകയാണ്. ശക്തമായ മഴയിൽ മലയോര മേഖലയിൽ നാശനഷ്ടങ്ങൾ തുടരുന്നു. മുക്കം നഗരസഭ, കാരശ്ശേരി, കോടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലാണ് നഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മുക്കം പോലീസ് സ്റ്റേഷൻ വളപ്പിലെ മരം കല്ലൂർ അമ്പലം റോഡിലേക്ക് വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. മരം വീണതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് സമീപത്തെ കടകളിൽ വെള്ളം കയറുകയും ചെയ്തു. എന്റെ മുക്കം സന്നദ്ധ സേനാ പ്രവർത്തകരെത്തി മരം മുറിച്ചു മാറ്റി ഗതാഗത തടസ്സം ഒഴിവാക്കുകയായിരുന്നു. മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളമൊഴിവാക്കി കടകളിലെ വെള്ളക്കെട്ടും പരിഹരിച്ചു. ശക്തമായ മഴയിൽ അഗസ്തിമുഴിയിൽ കാർ വെള്ളക്കെട്ടിൽ കുടുങ്ങി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി റോഡുയർത്തിയ പ്രദേശത്ത് അനുഭവപ്പെട്ട വെള്ളക്കെട്ടിലാണ് കാറ് കുടുങ്ങിയത്. കോളിമാട് പുൽപ്പറമ്പ് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയാണ്. കൊടിയത്തൂരിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി വ്യാപകമായി കൃഷി നശിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കരുതൽ കരങ്ങൾ എന്ന പേരിൽ ദുരന്ത നിവാരണ സേന രൂപീകരിച്ചു പ്രവർത്തനം തുടങ്ങി. പഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാബ് മാട്ടുമുറി, ഫസൽ കൊടിയത്തൂർ, ജീവനക്കാരൻ ബഷീർ നെച്ചിക്കാട്ട് എന്നിവർക്കാണ് ചുമതല. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. വ്യാപക കൃഷിനാശവും പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോസ്, സി ടി വി പ്രാദേശിക വാർത്താ.